വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ മുടിക്ക് മൈലഞ്ചി ഇടാമെന്നാണ് വിചാരിക്കുന്നത് കേട്ടോ. അപ്പോൾ കൂടുതൽ സംസാരിച്ചിട്ട് വീഡിയോയിൽ എന്താക്കുന്നില്ല, കാരണം നമുക്കിനി മൈലഞ്ചി അരച്ചിട്ട് തലയ്ക്ക് തേക്കുമ്പോൾ തന്നെ വീഡിയോ ഒരു ഇതിൽ ലെങ്തായി കിട്ടും. അപ്പോൾ കൂടുതൽ പറഞ്ഞിട്ട് ബോറടിപ്പിക്കുന്നില്ല, അപ്പോൾ നമുക്ക് വേഗം പോയിട്ട് മൈലഞ്ചി പറിച്ചിട്ട് വരാം. അങ്ങനെ മഴയെല്ലാം ആയതുകൊണ്ട് നല്ല ഇല പിടിച്ചിട്ടുണ്ട്. കുറച്ച് ഹൈറ്റെല്ലാം ആയതുകൊണ്ട് കുറച്ച് പറിക്കാൻ കുറച്ച് പ്രയാസമേ ഉള്ളൂ. അപ്പുറത്തൊക്കെ നിറച്ച് ഇലയുണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പോൾ എനിക്ക് ഈ ഭാഗത്തുള്ള കുറച്ച് കിട്ടിയാൽ മതി. അങ്ങനെ മൈലഞ്ചി എല്ലാം പറിച്ച് കണ്ടല്ലേ. മൈലഞ്ചി നമ്മുടെ മുടി എത്രയുണ്ട് ലെങ്തിനനുസരിച്ചിട്ട് നമുക്ക് പറിക്കാം കേട്ടോ. കുറേ ഇപ്പോൾ ചെറിയ മുടിയാണെങ്കിൽ നമുക്ക് കുറച്ചേ മതി, കുറച്ച് ലോങ് ഹെയർ ആണെങ്കിൽ അതിനനുസരിച്ചിട്ട് നമുക്ക് പറിക്കാം. ഇപ്പം എൻ്റെ മുടിക്ക് അനുസരിച്ചിട്ട് ഞാൻ മൈലഞ്ചി പറിച്ചിട്ട് ഇത് കഴുകിയിട്ട് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ ഞാനിപ്പോൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് പേസ്റ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് വേഗം പോയിട്ട് തലയ്ക്ക് തേച്ച് കൊടുക്കാം. അങ്ങനെ ഇങ്ങനെയെല്ലാം ചെയ്തിട്ട് ഹസ്ബൻഡ് ഞാൻ വീഡിയോ പിടിക്കാൻ പറഞ്ഞു കേട്ടോ. അപ്പോൾ ഇന്ന് ക്രിക്കറ്റ് ഉള്ളതുകൊണ്ട് അവർക്ക് കുറച്ച് എണിച്ച് വരാനൊരു മടി. അപ്പോൾ എന്തെങ്കിലും ചെയ്തിട്ട് എങ്ങനെയെല്ലാം ചെയ്തിട്ട് ഒടുവിൽ വീഡിയോ പിടിച്ചോട്ടോ. അപ്പോൾ നമുക്കിങ്ങനെ മുടിൻ്റെ ഓരോരു ലെയർ എടുത്തിട്ട് നമുക്ക് നല്ല പാങ്ങിൽ തേച്ച് കൊടുക്കണം. ഫുള്ള് നമുക്ക് മൊത്തത്തിൽ തേച്ച് കൊടുക്കണം. തേക്കുമ്പം മെല്ലെ തേച്ച് കൊടുക്കണം കേട്ടോ. നല്ല സ്പീഡിലെല്ലാം തേച്ച് കൊടുക്കാൻ പാടില്ല, കാരണം മൈലഞ്ചിൻ്റെ ഇലയടക്കം നമ്മൾ ചേർന്ന് ഫിൽട്ടർ ചെയ്യുന്നില്ല. അപ്പോൾ അതെന്താവും, നമ്മുടെ തലയിൽ ചെറിയ ചെറിയ അതിൻ്റെ ഇലൻ്റെ ഇല നന്നായിട്ട് പേസ്റ്റ് ആവുന്നില്ലല്ലോ. അപ്പോൾ അത് എല്ലാം ചേരുമ്പോൾ നമ്മുടെ മുടി പൊട്ടിപ്പോവും. അപ്പോൾ നമുക്ക് മെല്ലെ തേച്ച് കൊടുക്കാം. ഇനി നമുക്ക് തല കഴുകുമ്പോഴും കുറച്ച് മുടി പോവും. അപ്പോൾ അങ്ങനെയെല്ലാം ആകുമ്പോൾ മെല്ലെ നമുക്ക് തേച്ച് കൊടുക്കാം കേട്ടോ. അങ്ങനെ നമുക്കിത് മൊത്തം ഇപ്പോൾ തേച്ച് കൊടുക്കാം. അങ്ങനെ ഞാൻ മൈലഞ്ചെല്ലാം തേച്ച് കഴിഞ്ഞു കേട്ടോ. അപ്പോൾ അതാ എൻ്റെ കുറച്ച് പൊടിക്ക് വെള്ളം ആയിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ എന്ത് ചെയ്യാം, എന്നാലും എങ്ങനെയെല്ലാം തേച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. വേണമെങ്കിൽ നമുക്ക് ഇതിനേക്കാളും കട്ടിയായിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. ഒന്നും പ്രശ്നമില്ല, ഇത് ഇങ്ങനെ ഇട്ട് കൊടുത്താലും ഒന്നും കുഴപ്പമൊന്നുമില്ല. ഇതിനേക്കാളും നല്ല കട്ടിയായിട്ട് നമ്മുടെ ഹെയർ കാണാത്ത പോലെ നമുക്ക് അങ്ങനെ ഇട്ട് കൊടുക്കാം. ഞാൻ ഇങ്ങനെ ഇട്ട് കൊടുക്കാം, കാരണം കുറച്ച് നമ്മുടെ മുടി കുറച്ച് ലെങ്ത് എല്ലാം ഉണ്ടാകുമ്പോൾ കഴുകുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാവും. അപ്പോൾ കുറച്ച് മുടി പൊട്ടിപ്പോവും, എന്തായാലും പൊട്ടിപ്പോവും. അപ്പോൾ ഞാൻ ഇങ്ങനെ തന്നെ ഇട്ട് കൊടുക്കുന്നതയ്യാ. അപ്പോൾ അതാ ഫുൾ സെറ്റ് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതൊരു 10 മിനിറ്റ് വെച്ചിട്ട് ഞാൻ കുളിക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ അതാ വീഡിയോയിൽ അത്രയും നേരെ കാണുന്നില്ല, നല്ല ഒരു ഓറഞ്ച് കളറായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും 10 മിനിറ്റ് വെച്ചിട്ട് കുളിച്ചിട്ട് നമുക്ക് പിന്നെ കാണാം. എൻ്റെ കുളിയെല്ലാം കഴിഞ്ഞ് കേട്ടോ. കുളിയെല്ലാം കഴിഞ്ഞിട്ട് മുടി നന്നായിട്ട് ഡ്രൈ ആക്കിയിട്ട് ഞാനിപ്പോൾ കാണിച്ചുകൊണ്ടുള്ളത് കേട്ടോ. ഇതാ മൈലഞ്ചെല്ലാം ഇട്ടു. അതാ ഞാൻ പറഞ്ഞ എനിക്ക് മൈലാഞ്ചി നമുക്ക് നല്ലതാണ് മുടിക്ക്, പക്ഷെ ഭയങ്കര ഡ്രൈ ആക്കും. 1 മിനിറ്റ് ഞാൻ കണ്ട എൻ്റെ മുടി എത്ര ഞാൻ ഓയിൽ തേച്ചിട്ട് ഞാൻ മൈലാഞ്ചി ഇട്ടിട്ടുണ്ടെങ്കിലും നല്ല ഡ്രൈ ആക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്താക്കാന്ന് വെച്ചാൽ ഇന്ന് ഇങ്ങനെ തന്നെ വിടാം, നാളെ നമുക്ക് കുറച്ച് ഒരു ഡ്രോപ്പ് ഓയിൽ എടുത്തിട്ട് ഇത് എങ്ങനെ ആക്കിയിട്ട് ജസ്റ്റ് ഇത് ഇങ്ങനെ ആക്കി കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ അതാ ഫുള്ള് ഡ്രൈ ആയിട്ടുണ്ട്. പിന്നെ കുറേ ആൾക്ക് ഒരു ഡൗട്ടുണ്ട്, മൈലാഞ്ചി തേച്ച മുടി റെഡ് കളറാകുമെന്ന്. ഒരിക്കലും ഇല്ല, നമ്മുടെ കറുത്ത മുടിക്ക് നമ്മൾ മൈലാഞ്ചി ഇട്ടിട്ട് അത് റെഡ് കളർ ആയാലും അത് കാണില്ല. പിന്നെ എനിക്ക് കുറച്ച് ഈ വെയിലത്തെല്ലാം നിൽക്കുമ്പോൾ ലൈറ്റായിട്ട് ഈ ഒരു മെറൂൺ ഷെയ്ഡായിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഷൈനിങ് അടിക്കും. എനിക്ക് പേഴ്സണൽ അത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് കുറച്ച് ഹെയർ കളറാവും തന്നെ എനിക്ക് കുറച്ച് ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ കളറാവുമെന്ന് ചോദിച്ചാൽ നമ്മുടെ ഈ മൈലഞ്ചി ചപ്പിൽ കളറാവുമെന്ന് ചോദിച്ചാൽ കളറാവില്ല, പക്ഷെ മുടിക്ക് അത്രയും നല്ലത് കേട്ടോ, ഗ്രോത്ത് ആവും. പക്ഷെ നമ്മൾ എന്ത് ഹെയർ പാക്ക് തലയ്ക്ക് ഇട്ട് കൊടുക്കുമ്പോഴും നമ്മൾ ഓയിൽ മിസ് ചെയ്യാനേ പാടില്ല. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളും ട്രൈ ചെയ്യുക, ചെയ്തിട്ട് കമൻറ്റ് ബോക്സിൽ എനിക്ക് അറിയിക്കുക. അപ്പോൾ പറഞ്ഞ പോലെ ഓയിൽ മിസ് ചെയ്യണ്ട. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ, ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക.